തമിഴ്നാട്ടിൽ വേലകളുടെയും പൂരങ്ങളുടെയും കാലമാണ്. ഇവയിൽ ഏറെ പ്രത്യേകതകൾ ഉള്ളതാണ് വടക്കാഞ്ചേരിയിലെ മച്ചാട്ട് മാമാങ്കം. അവിടെ മച്ചാട്ടുകാവിലെ ഭഗവതിയുടെ ആൾരൂപത്തെ തോളിലേറ്റി നാടുനീളെ കൊണ്ടു നടക്കുകയാണ്. കുംഭം മീനം മാസങ്ങളിൽ ഭാരതപ്പുഴയുടെ തീരദേശങ്ങൾ ഉത്സവങ്ങളിലേക്ക് ഉണരുകയാണ്. വേലയും കളംപാട്ടുകളും പൊയ്ക്കുതിരകളും കൊമ്പും കുഴലുമെല്ലാമായി ദേശങ്ങളാകെ ഇളകിമറിയുന്നു. ഇത് വടക്കാഞ്ചേരിയിലെ മച്ചാട്ട് മാമാങ്കം. മാമാങ്കത്തിലെ പ്രധാന ഇനങ്ങളിലൊന്നാണ് പൊയ്ക്കുതിരകളുമേന്തിയുള്ള ഘോഷയാത്രകൾ. മച്ചാട്ടുകാവിന്റെ ചുറ്റുമുള്ള 6 തറകളിൽ നിന്നും കുതിരകൾ എത്തുന്നു. പിന്നെ ക്ഷേത്രത്തിന്റെ വകയായി 2 ഭഗവതി കുതിരകളും ഉണ്ടാകും. വള്ളുവനാട്ടിലെ മിക്ക ക്ഷേത്രങ്ങളിലും ആന എഴുന്നള്ളിപ്പാണ് നടക്കുക. പക്ഷേ മച്ചാട്ട് മാമാങ്കത്തിൽ ആനയില്ല, പൊയ്ക്കുതിരകൾ മാത്രമേയുള്ളൂ. 3 ദേശങ്ങൾ ഓരോ വർഷവും മാറി മാറിയാണ് മാമാങ്കം നടത്തുക. ഇത്തവണ പുന്നമ്പറമ്പ് ദേശക്കാർക്കാണ് ചുമതല. പണ്ട് വള്ളുവനാടൻ ദേശങ്ങൾ തമ്മിൽ വലിയ തോതിൽ കുടിപ്പക ഉണ്ടായിരുന്നു. മച്ചാട്ട് മാമാങ്കം തുടങ്ങുന്നതിന് മുമ്പ് ഭഗവതിയുടെ സാന്നിധ്യത്തിൽ എല്ലാ തർക്കങ്ങളും പറഞ്ഞു തീർക്കും. എല്ലാ ദേശക്കാരും വിളിച്ചു വരുത്തി വൈരാഗ്യവും വ്യക്തിവൈരാഗ്യവും ദേശവൈരാഗ്യങ്ങളൊക്കെ മറന്ന് മാമാങ്കത്തിൻ്റെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ വേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കലാണ് അന്നത്തെ നടന്നു വരുന്നത്. ആ നടപടി തന്നെയാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ദേശങ്ങളിൽ തമ്മിലുള്ള തർക്കങ്ങളും മറ്റ് വിഷയങ്ങളും ഒന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂത്തുമാടന്തറയ്ക്ക് സമീപം വരുന്ന് ചർച്ച ചെയ്ത് പരിഹരിച്ച് പറ പുറപ്പെടുക എന്നതാണ് മാമാങ്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. മച്ചാട്ട് മാമാങ്കത്തിലെ അതിവിശിഷ്ടവും മറ്റെങ്ങുമില്ലാത്തതുമായ ചടങ്ങാണ് പറപ്പുറപ്പാട്. ഭഗവതി എല്ലാ വീടുകളിലേക്കും പറക്ക് പോവുകയാണ്. അതിനു മുമ്പ് ക്ഷേത്രത്തിനകത്ത് പെരും പൂജ. ക്ഷേത്രത്തിലെ പൂജാരിയായ ഇളയതിലേക്ക് ദേവിയെ ആവാഹിക്കുകയാണ്. പൂജയ്ക്ക് ശേഷം ഇളയതിന്റെ കഴുത്തിൽ ഉണ്ടത്തെച്ചിമാല ഇടുന്നതോടെ ദേവി ആവാഹിച്ചു കഴിഞ്ഞു എന്നാണ് വിശ്വാസം. പണ്ടത്തെ കാർഷികാധ്വാനത്തിൽ കീഴാളർക്കുള്ള പങ്ക് ഓർമ്മിച്ചുകൊണ്ടാവണം അവരിൽ ഒരാളിൽ നിന്നാണ് ആദ്യം പറ സ്വീകരിക്കുക, എന്നിട്ടേ പറപ്പുറപ്പാട് തുടങ്ങുകയുള്ളൂ. ശ്രീകോലൂർ പ്രദർശനം വെച്ച് പാൽശ്ശേരി നായർ ഭഗവതിയുടെ പ്രതിപുരുഷനായ ഇളയതിൻ്റെ കൈ പിടിച്ച് ഒരു ബലം വെച്ച് വീണ്ടും പുറത്തു കടന്ന് എല്ലാ സർപ്പക്കാവിൽ പോവും. സർപ്പക്കാവിൽ പ്രദർശനം വെച്ച് ഭക്തജനങ്ങളെ അരിഞ്ഞ് അവകാശികളായ എടുപ്പന്മാരുണ്ട്, 4 പേര് ഈ തോളിലേറ്റി കൊണ്ടുപോകുന്നു. ഈ ആൽത്തറയമ്മ കയറി 3 പ്രദർശനം വെച്ച് ഹനുമാൻ ഉണ്ടെന്നാണ് സങ്കല്പം. ഹനുമാൻ അരി എറിഞ്ഞതിന് ശേഷം എടുപ്പന്മാരെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ചടങ്ങാണ് പാലശ്ശേരി നായർക്കുള്ളത്. അത് ഇന്നും നടന്നു വരുന്നു. ഭഗവതിയെ ചുമന്നു നടക്കുന്നവരെ എടുപ്പന്മാർ എന്ന് വിളിക്കുന്നു. അവർ നായർ സമുദായത്തിൽപ്പെട്ടവരായിരിക്കും. എടുപ്പന്മാരുടെ ചുമലിൽ അനേകം മണിക്കൂറുകൾ ഇരിക്കേണ്ടി വരുന്ന ഇളയതിന്റെ ഈ കർമ്മം ഏറെ വിഷമം പിടിച്ചതാണ്. പറപ്പുറപ്പാടിൽ പിരിഞ്ഞു കിട്ടുന്ന പണമാണ് അദ്ദേഹത്തിനുള്ള പ്രതിഫലം. രാത്രിയിൽ ഏകദേശം 100 പേരുടെ അകമ്പടിയോടുകൂടി, കുത്തുവിളക്കിൻ്റെ അകമ്പടിയോടുകൂടി ദേശദേശാന്തരങ്ങളിലൂടെ മച്ചാട് മാമാങ്കത്തിൻ്റെ പറ പോവുകയും പിറ്റേ ദിവസം വൈകുന്നേരം രാത്രി പുറപ്പെട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വൈകിട്ടാണ് പറ തിരിച്ചെത്തുന്നത്. ഉടനെ തന്നെ വീണ്ടും ക്ഷേത്രത്തിനകത്ത് ഇളയത് പൂജയ്ക്ക് ശേഷം വീണ്ടും പറ പുറപ്പെട്ട് പോവുകയും തിരിച്ച് അങ്ങനെ 5 ദിവസത്തെ ചടങ്ങോടുകൂടിയിട്ടാണ് മച്ചാട് മാമാങ്കത്തിൻ്റെ സമാപനം കുറിക്കുന്നത്. വാളും ചുരികയും ചിലമ്പുമായാണ് ഭഗവതി കാവു ചുറ്റുക. ഇത് കാളിയുടെ ദാരികബദ്ധത്തെ ഓർമ്മിപ്പിക്കുന്നു. മച്ചാട്ട് മാമാങ്കത്തിലെ പറപ്പുറപ്പാടിൽ ചെണ്ടവാദ്യമില്ല,
പകരം കൊമ്പും കുഴലുമാണ്. ഇതിനും ധാരികവധവുമായി ഒരു ബന്ധം നാട്ടുകാർ പറയുന്നു. ധാരികന് സംഗീതം വളരെ പ്രിയങ്കരമാണ്. കൊമ്പുവാദ്യം കേട്ട് ധാരികൻ അന്തം വിട്ടു നിൽക്കുന്ന സമയത്ത് കാളി ആ പറക്കി വെച്ചിട്ടുള്ള വസ്തുക്കൾ, അരി, നെല്ല്, പൂവ് എന്നിവെടുത്ത് ധാരികനെ വധിക്കുന്നതാണ് ചരിത്രം, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ചരിത്രം പറയുന്നത്. വള്ളുവനാട്ടിലെ ഭഗവതി ക്ഷേത്രങ്ങളിലെല്ലാം നടക്കുന്നത് വേലയാണ്. പക്ഷേ മച്ചാട്ട് മാമാങ്കമാണ്. ഇതിനു പക്ഷേ സാമൂതിരിയുടെ കാലത്ത് തിരുനാവായയിൽ നടന്ന മാമാങ്കവുമായി ബന്ധമൊന്നും ഇല്ല. ദേശങ്ങൾ തമ്മിലെ ശത്രുതയും പകയുമെല്ലാം തീർക്കാൻ മാമാങ്കം അവസരമാവുന്നു എന്ന് മാത്രം. നാട്ടിലെ ചെറുപ്പക്കാർക്കെല്ലാം അത്യന്തം ആവേശകരമാണ് ഈ ദിനങ്ങൾ. അവർ ഉത്സവത്തിലെ കാഴ്ചക്കാരല്ല, നടത്തിപ്പുകാരാണ്.